നമസ്കാരം ജലന്ധർ ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാർ ഇന്ന് വിധി പറയും മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭവും കുറവിലങ്ങാട് നാടുകുന്ന സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസിയുമായ കന്യാസ്ത്രീ നൽകിയ പരാതിയിലാണ് കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കുറഞ്ഞത് ഒമ്പത് വർഷത്തെ തടവെങ്കിലും ബിഷപ്പിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അത് ജീവപര്യന്തം തടവുവരെയാകാം രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള കാലയളവിൽ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ കേസ് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജിതേഷ് ജെ ബാബുവും സുബിൻ കെ വർഗീസും വേണ്ടി അഭിഭാഷകരായ കെ രാമംപിള്ള സി എസ് അജയൻ എന്നിവരുമാണ് ഹാജരായത് കാട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പറയുന്നത് കുറുവിലങ്ങാട്ടം മിഷണറീസ് ഓഫ് ജീസസ് മണത്തിൽ വെച്ച് കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ പതിമൂന്ന് തവണ പീഡിപ്പിച്ചെന്നാണ് കേസ് നൂറ്റിയഞ്ച് ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ബലാത്സംഗം അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ ഏഴ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഫ്രാങ്കോ മുളക്കലിനെതിരെ കുറുവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ കന്യാസ്ത്രീ രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത് കുറുവിലങ്ങാട്ടെ മഠത്തിലും മറ്റിടങ്ങളിലും വെച്ച് തവണ ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് അന്യായമായി തടഞ്ഞുവെക്കൽ അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക ദുരുപയോഗം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഭീഷണിപ്പെടുത്തൽ ഒരേ സ്ത്രീയെ സ്വാധീനം ഉപയോഗിച്ച് തുടർച്ചയായി ബലാത്സംഗം ചെയ്യൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെ ഏഴ് സുപ്രധാന വകുപ്പുകളാണ് ഫ്രാങ്കോയ്ക്കെതിരെ ചുമത്തിയത് അടച്ചിട്ട കോടതി മുറിയിൽ നൂറ്റിയഞ്ചു ദിവസം നീണ്ട വിസ്താരത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒമ്പതിന് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ നവംബർ മുപ്പതിന് വിചാരണ തുടങ്ങി വാദങ്ങളും പ്രതിവാദങ്ങളും രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് പൂർത്തിയായത് എൺപത്തിമൂന്ന് പേരാണ് സാക്ഷി പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇതിൽ വിസ്തരിച്ച മുപ്പത്തിയൊമ്പത് പേരും പ്രോസിക്യൂഷന് അനുകൂലമായാണ് മൊഴി നൽകിയത് പ്രതിഭാഗം ഒമ്പത് സാക്ഷികളെയാണ് വിസ്തരിച്ചത് പഞ്ചാബ് ജലന്ധറിലെ ബിഷപ്പായിരുന്ന ഫ്രാങ്കോയെ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് വൈകുന്നതിന് സമാനമായി കുറ്റപത്രം വൈകുന്നതിലും പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സേവ് അവർ സിസ്റ്റേഴ്സ് കൂട്ടായ്മ എന്ന പേരിൽ പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഫ്രാങ്കോ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നെങ്കിലും വിചാരണ നേരിടണമെന്നായിരുന്നു വിധികൾ